ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസങ്ങൾ നമുക്കറിയാം ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. കാരണം ഞായറാഴ്ച മാക്സിമം ജോലികളൊക്കെ തീർത്ത് വെക്കണ കാരണം തന്നെ തിങ്കളാഴ്ച വലിയ ജോലികളില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊന്ന് തുടയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് വീട് തുടയ്ക്കണ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കൂട്ടോ. കാരണം ഈ വെള്ളം ഇങ്ങനെ കിടക്കുമ്പം ബിനുവേട്ടന് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ വെള്ളം ആൾക്കാരുള്ളപ്പോൾ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി അങ്ങോട്ടും ആക്കും എന്നൊക്കെ പറയും കേട്ടോ. തുടച്ചിട്ടാലേ ഉറങ്ങാനിച്ച് താമസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ബിനുവേട്ടന് ഓട്ടം ഉള്ള ദിവസമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ എന്താ പറയണത് വീട് തുടയ്ക്കുക കേട്ടോ. ബിനുവേട്ടൻ പിള്ളേരും വീട്ടിൽ നിന്ന് പിള്ളേർക്ക് ക്ലാസ്സുണ്ട്. ബിനുവേട്ടന് ഓട്ടം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് ഇന്നലത്തെ മീൻ വറുത്തതാണ് കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര നാറ്റായിരുന്നു കേട്ടോ. ഇപ്പം മത്തിക്ക് ഭയങ്കര നാറ്റാന്ന് തോന്നുന്നു. പണ്ട് പ്രാവശ്യം ഇതുപോലെ മത്തിക്ക് നാറ്റായിട്ട് ഞങ്ങൾ വാങ്ങിയിട്ട് പിന്നെ കുറേ നാളത്തേക്ക് വാങ്ങിയല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഇന്നലെ സാധാരണ ഒരു രീതിയിലൊക്കെ മത്തിക്ക് ഞാൻ പറഞ്ഞ ടിപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നാറ്റം പോയി കിട്ടണമായിരുന്നു. പക്ഷേ എന്താണ് ഇന്ന് ഇന്നലെ ഭയങ്കര നാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ്, ദോശയും ചട്നിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങ് പൊങ്ങി വന്നില്ല, എന്താണോ എന്നാൽ പൊങ്ങിയിട്ടുണ്ട് താനും. അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് വേണം. പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബിനുവേട്ടന് ഓട്ടം ഉള്ള ദിവസമാണ്. ഇത് പകലിവിടെ ആരുമില്ല, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നും രാവിലെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള കറികൾ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ബിനുവേട്ടൻ പറഞ്ഞു കിഴങ്ങ് ഉപ്പേരി വെക്കാമെന്ന്. ഉപ്പേരി അഥവാ മെഴുക്കുവരട്ടി, ഞങ്ങളൊക്കെ മെഴുക്കുവരട്ടി എന്ന് പറയണം. ഉപ്പേരി ഉപ്പേരി എന്ന് കേട്ട് കേട്ട് അറിയാണ്ട് പറഞ്ഞു പോയതാണേ. അപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഒന്നാമത് നമ്മളീ പോയി ഇരിക്കുമല്ലേ, അല്ലാതെ തന്നെ കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കയറാൻ ഏറ്റവും നല്ല സാധനമല്ലേ. അപ്പോൾ ഞാൻ ഓർത്തോ കിഴങ്ങ് മെഴുക്കുവരട്ടി ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് തോരൻ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കറി എന്ത് വയ്ക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ മാങ്ങ എപ്പോഴും ഈ കറി വെച്ചാലും സുഖമില്ലാത്തതാണ്, ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. പിന്നെ പഴയഞ്ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വാർത്താൽ മതി, വേറൊന്നും വെക്കണ്ട, പുതിയതായിട്ട് ചോറ് വെക്കണ്ട. പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ ഇച്ചിരി ചോറ് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ വെച്ച് വെറുതെ തണുപ്പിച്ച് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ ചോറ് ഉള്ളത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് തീ കത്തിച്ചു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ കുറച്ച് ഹായ് പറയാനുണ്ട്. ലിനു മാത്യു ഹായ്, സജന ഹായ്. സജന കുറേ ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെക്കണതുകൊണ്ടാണ് കറക്റ്റ് പിറ്റേ വീഡിയോയിൽ ഹായ് പറയാൻ പറ്റാത്തത്. അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ സജന എന്നും വന്ന് വിടാറുണ്ടായിരുന്നു കമൻറ്റ്. അപ്പോൾ ഞാൻ സജനോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, സജന താമസിച്ചതിനെ ക്ഷമിക്കുക കേട്ടോ. സ്നോബ് ടീസിൻ്റെ മോള് അവന്തിയേക്ക് ഹായ്, പിന്നെ ഷബിന അജ്മലിന് ഹായ് കേട്ടോ. അപ്പോൾ ഹായ് പറയാനുള്ള ഹായ് പറയും, പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ രണ്ട് വീഡിയോസൊക്കെ അഡീഷണൽ ആയിട്ട് കൂട്ടി പിടിച്ചു വെക്കും. കാരണം എന്നും വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യണതാണ്. അല്ലെങ്കിൽ അന്നന്നത്തെ വീഡിയോസ് പിടിച്ച് അന്നന്ന് ഇടാമെന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുകയല്ലോ. കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകണം. കാരണം അതിനനുസരിച്ച് നമ്മൾ വീഡിയോ പിടിച്ചു വെച്ചെങ്കിൽ എന്നും എന്നുള്ളൊരു ആഗ്രഹം സഫലമാക്കാൻ പറ്റുള്ളൂ, എന്നും വീഡിയോ ഇടുക എന്നുള്ള ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കണം, മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അന്നത്തേക്ക് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എന്താ ഒരു ഉപ്പ്, രണ്ട് മൂന്ന് ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ അരച്ചിട്ട് മുളകുപൊടി, ആവശ്യത്തിന് എരിവിനെ വെച്ചിട്ടുള്ള മുളകുപൊടി. അപ്പോൾ എത്ര കൂടെ അരച്ചിട്ട് മുളകുപൊടി പറഞ്ഞ് അറിയില്ല, പറഞ്ഞ് വർത്താനം തുടക്കി തന്നെയും പിന്നെയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ, അത് എണ്ണ കടുക് തളിച്ചിട്ട് കാച്ചണു, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ചമ്മന്തി അരച്ചപ്പോൾ വേറൊരു ചേച്ചി എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനകത്ത് പുതിനയില എൻ്റെ കയ്യിലില്ല. പുതിനയില കിട്ടുമ്പോൾ എന്തായാലും ഞാനത് ചെയ്ത് നോക്കും കേട്ടോ. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിനയില എന്ന് ഇവിടെ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും ഞാൻ മാക്സിമം ഇനി ടൗണിൽ പോകുമ്പോൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇടുന്ന അന്ന് ചേച്ചിയുടെ പേര് സഹിതം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ചേച്ചിയാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ചേച്ചി എന്ന് എല്ലാവരും പറയും, ചിലപ്പോൾ അനിയത്തി ആയിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട് അരിയാണ്. ബീറ്റ്റൂട്ട് അരിയുന്നതിനോടൊപ്പം തന്നെ ദോശമാവ് എന്നിട്ട് ദോശ ചുടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പണി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പണി തീരുകയല്ല, അതുകൊണ്ട് അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുരുകുരാന്നൊന്ന് അരിഞ്ഞെടുത്താൽ മതി. എനിക്ക് ബീറ്റ്റൂട്ട് മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിലെ മുതലേ ഇഷ്ടമുള്ള സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് തോന്നുന്നില്ല, കാരണം മധുരം ചിലവർക്ക് ഇഷ്ടമാവില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ.
പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കുഞ്ഞിലെ സ്കൂളിലൊക്കെ ചോറ് തന്നിടുമ്പോൾ മമ്മിയൊക്കെ എപ്പോഴും ഉണ്ടാക്കി തന്നെ തോരനാണ് ഈ തോരൻ, അതുപോലെ തന്നെ സവോള തോരൻ അങ്ങനെയുള്ളതൊക്കെ. ഇത് എന്ന് പറഞ്ഞാൽ ഈ ചോറിന് ഈ റെഡ് കളറാവുമല്ലോ, അതൊക്കെ കണ്ട് കുഞ്ഞിലെ ഇങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണ ഇഷ്ടമുള്ളൂ കേട്ടോ, അത് വേറെ വശം. അതായത് ഒരുപാട് ഇങ്ങനെ മെഴുക്കുവരട്ടി ഇട്ടൊന്നും ഉണ്ടാക്കണേക്കാൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തോരനായിട്ട് തന്നെ ഉണ്ടാക്കണതാണ്. അപ്പോൾ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു സവോള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇത്ര ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പം നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇതും കൂടി ഇട്ടിട്ട് ആ തേങ്ങയുടെ പച്ചപ്പോണം മാറിക്കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ വെച്ചിട്ട് മാങ്ങ ചമ്മന്തി അരക്കാനായിട്ട് നോക്കുവാണ്. മാങ്ങ ചമ്മന്തി പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല, നമുക്ക് വെച്ചാൽ കാന്താരിമുളകും ചുമന്നുള്ളിയും ഉപ്പും തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ചോറിന് കറിയൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ചമ്മന്തി ഒരെണ്ണം മാത്രം മതി ചോറിനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങാ ചമ്മന്തി അരക്കുമ്പോഴേ കൊമ്പമുളകൊന്നും വെച്ച് അരച്ചാൽ പറ്റിയില്ല കേട്ടോ, നമുക്ക് കാന്താരിമുളക് തന്നെ അരച്ചാലേ മാങ്ങാ ചമ്മന്തി നന്നായിട്ട് വരുവുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ കാന്താരിമുളക് മുഴുവൻ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് മുളക് പറിക്കാനുള്ള പോക്കാണ്. അപ്പോൾ സമയം ഒരു 7 മണി 7:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതേ മഞ്ഞ് നല്ല രസമില്ല കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തത്, നമ്മുടെ കാന്താരിയിൽ കുറച്ച് കാന്താരിമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് ഞാനിങ്ങ് പോന്നു. നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള മുളക് കിട്ടി കേട്ടോ. അപ്പോൾ അതങ്ങനെ ചമ്മന്തി അരച്ചു, ബാക്കി ഇത്രയും കാന്താരിമുളകുണ്ട്. ചില കാര്യങ്ങൾ ചില കറികൾക്ക് മുളക് കാന്താരിക്ക് കാന്താരി തന്നെ വേണം, ബാക്കി എന്തരച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിയും കഴിഞ്ഞു. മുറ്റടി കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും പിന്നെ മക്കൾക്ക് ചായ വെക്കാനുള്ള സമയമായി. പിന്നെ ചായ വെച്ചു, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ബിനുവേട്ടന് ഓട്ടം പോകാനുള്ള ടൈമായിരുന്നു കേട്ടോ. പിന്നെ ബിനുവേട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു കറികളൊന്നുമില്ല, തിങ്കളാഴ്ച ദിവസം സാധാരണ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബിനുവേട്ടൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കറികളുണ്ടാക്കും. ഇതിപ്പോൾ ബിനുവേട്ടൻ ഇങ്ങനെ ഓട്ടോടെ പോയാലും നമ്മൾ കറികളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ മക്കൾ ചായ കുടിച്ചു, മക്കൾക്ക് ചായ കൊടുത്തു. അതിനുശേഷം നമ്മുടെ സാധാ എന്നുള്ള ക്ലീനിങ് ആണ്, അത് വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല എല്ലാ ഭാഗവും ഒന്ന് നനച്ച് തുടച്ച് ഇട്ടിട്ട് പോകും ഇട്ടു കേട്ടോ. രാവിലത്തെ ക്ലീനിങ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കാരണം നമ്മുടെ തറ മുഴുവൻ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച് നന്നായിട്ടൊന്ന് തുടച്ച് പെറുക്കി ഇട്ടിട്ട് പോകും. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് ഡീപ്പ് ക്ലീനിങ് കേട്ടോ. ഏതായാലും ഒരു നേരം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് ആക്കി. നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ രാവിലെ തന്നെ എല്ലാം ക്ലീനാക്കി ഇടുമായിരുന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തുടച്ചിട്ടാൽ തന്നെ നമ്മുടെ അടുപ്പം തറയൊക്കെ നല്ല നീറ്റായിട്ട് കിടന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട് തുടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ വേഗം ഒന്ന് വീട് ഫുള്ളായിട്ടൊന്ന് തുടച്ച് പെറുക്കി ഇട്ടു. അപ്പോൾ മക്കൾ പോയിട്ടില്ല കേട്ടോ, അച്ചക്കൂട്ടിനൊക്കെ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ബസ് വരാൻ ചേട്ടൻ താമസമുണ്ട്. അപ്പോൾ അവർ പോണതിന് മുമ്പ് ഇതെല്ലാം തുടച്ചിട്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം, എനിക്ക് സമയം ഒത്തു വരുള്ളൂ കേട്ടോ. എന്നിട്ടും ഒന്ന് താമസിച്ച് പോയി പെര തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ റെഡിയായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഒരൊറ്റ ഓട്ടത്തിന് അവിടെ ചെന്നിട്ടാണ് പിന്നെ നിന്ന്, ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് നിന്നതെന്നുള്ള. എങ്ങനെയാലും അലച്ചു കൂട്ടി എത്തി എന്നുള്ളതാണ്. ബിനോട്ടുണ്ടെങ്കിൽ കൊണ്ടുവിടും, അതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷനില്ല. പക്ഷെ തന്നെ പോകുമ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.